വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കെയർ ഹോമിന്റെ സംഘാടക യോഗം ചേർന്നു. പഴയന്നൂർ പഞ്ചായത്ത് സംഘാടക ഹാളിലാണ് യോഗം സംഘടിപ്പിച്ചത്. കെയർ ഹോം രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി പണി പൂർത്തിയാക്കിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള സംഘാടക സമിതി യോഗമാണ് നടന്നത്. പഴയന്നൂർ കുന്നംപുള്ളിയിലാണ് കെയർ ഹോം രണ്ടാംഘട്ടത്തിന്റെ ഭാഗമായി പാർപ്പിടങ്ങൾ ഒരുങ്ങുന്നത്. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം നടത്തിയത്. 2018ലെ പ്രളയം, പ്രകൃതിക്ഷോഭം എന്നിവ മൂലം വീടുകൾ നഷ്ടമായവർക്കാണ് ഫ്ളാറ്റുകൾ നൽകുന്നത്. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ദീപായസ് നായർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ, വൈസ് പ്രസിഡന്റ് രമ്യ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജയൻ, ഗീതാ രാധാകൃഷ്ണൻ, പഴയന്നൂർ സഹകരണ ബാങ്ക് ഭാരവാഹികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംഘാടക സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. അത് ഫ്ലാറ്റ് ഓരോ ഫ്ലാറ്റും ആർക്കൊക്കെ ആണോ എന്നതിനെ സംബന്ധിച്ചുള്ള നടത്തിട്ട് നാളെ കേട്ട് കമ്പ്ലീറ്റ് നടത്തും. അതൊക്കെ അവിടെയാണ് ചെയ്യുന്നത്. നേരത്തെ ഒരു ഉന്നതതല യോഗം കൽക്കട്ട ജീവിതത്തിലെ രണ്ട് ദിവസം മുമ്പ് കൂടിയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഓരോ എന്താ വിഭാഗമായി തിരിച്ച് നമുക്ക് ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദവിവരങ്ങൾ ജയറോടെ പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവർ അതാത് കാര്യങ്ങൾ ചെയ്യണം. എന്തായാലും ഇതിൻ്റെ മൊത്തത്തിലുള്ള ചുമതല എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു അസറ്റാണ് അത് വരാൻ പോകുന്നത്. 40 കുടുംബങ്ങളുടെ ഏകദേശം 120 ആളുകൾ താമസിക്കുന്ന ഒരു വലിയ സംരംഭത്തിൻ്റെ ഉദ്ഘാടന പരിപാടി വലിയ വിജയമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. സാധാരണഗതിയിൽ നമ്മുടെ ഉദ്ഘാടന പരിപാടികളൊക്കെ ഒന്നും നമുക്കിവിടെ മോശമാകാറില്ല. പക്ഷേ നമുക്ക് ഈ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഏകദേശം 150 ആളുകൾ ഈ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ 150 ആളുകളെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് അത് അങ്ങനെ കൽക്കട്ട തരത്തിലുള്ള കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് 150 അവർക്ക് സാഹചര്യത്തിൽ നിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രോട്ടോകോളൊക്കെ ശരിയാണെങ്കിലും ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ നമുക്ക് ആരും ഒഴിവാക്കാതെ തന്നെ നമുക്ക് ആ പരിപാടി വലിയ വിജയമാക്കി തീർക്കാൻ എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം. ഇതിപ്പോൾ രൂപരേഖ ഉണ്ടാക്കേണ്ട തീരുമാനമാണ്. ദിവസം കാണുന്ന 21-ാം തീയതി കഴിഞ്ഞു.